بسم الله الرحمن الرحيم والحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى نمك دار العالم بهم حبيبا رسول الله صلى الله عليه وسلم آتنا ورباد صلاة تغلق الله نمك اللاور كن توفيقنا ദയാ ചെയ്യണം എന്ന് പറഞ്ഞ എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു സുബാനഹു ആല മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് വളരെ സന്തോഷകരമായ ഒരു സന്ദർഭമാണ് കാരണം അള്ളാഹു സുബാനഹു ആല പറഞ്ഞത് നമുക്ക് കാണാം അള്ളാഹവും അവൻ്റെ മലക്കുകളെല്ലാം സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അതുപോലെ ഏ അയ്യുഹല്ലാമനു ഏ സത്യവിശ്വാസികളെ നിങ്ങളും സ്വലാത്തും സലാമും ചൊല്ലണം ഇങ്ങനെ പറഞ്ഞ മറ്റൊരു ഇബാദത്തും ഇല്ല എന്ന് നമുക്കറിയാം അള്ളാഹുവും അലക്കോളും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും ചെയ്യണം എന്ന് പറഞ്ഞ ഏതെങ്കിലും ഇബാദത്ത് നമുക്കറിയോ ഇല്ല അത് സ്വലാത്താണ് അത് ഹബീബായ് റസൂലാഹി സ്വല്ലാഹു അലഹി വസ്ലമാ തങ്ങൾക്ക് അള്ളാഹു നൽകിയ വലിയ ഒരു മഹത്വമാണ് റബി വല്ലാ പോലെ മാസം വരുമ്പോൾ തന്നെ ലോകത്ത് മുഴുവനും സ്വലാത്തു കൊണ്ട് നിറയുകയാണ് സ്വലാത്തും സലാമും എല്ലാവരും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് നമ്മളും അതിൽ ചേരുകയാണ് നബി നബിസ്വല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞത് കാണുക നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലു ഫൈന്ന സ്വലാ ഖഫാറത്തു ലഖും എന്നത് ഖഫാറത്തുല്ലഖു അത് നിങ്ങളുടെ പാപങ്ങളെ പൊറപ്പിക്കുന്നതാണ് വ ജഖാത്തുൻ അതുപോലെ നിങ്ങളെ ശുദ്ധീകരിക്കുന്നതുമാണത് ഫല അലയ്യ അപ്പോൾ ആരെങ്കിലും എൻ്റെ മേലിൽ സ്വലാത്തു ചൊല്ലിയാൽ സ്വലാത്തൻ ഒറ്റ സ്വലാത്തു ചൊല്ലിയാൽ സൊല്ലാഹു അലഹി അഷ്റാ എൻ്റെ മേൽ അള്ളാഹു സുബനഹത്താല പത്ത് സ്വലാത്തു ചൊല്ലും എന്നാണ് നബി സല്ലാഹു അലൈഹി വല്ല മാത്രങ്ങൾ പറയുന്നത് അപ്പോൾ ഇത്രയും വലിയ നേട്ടം ലഭിക്കുന്ന മറ്റ് ഇത്ര എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ വേറെ ഏത് അഭിബാധത്താണ് നമുക്കുള്ളത് അതാനി ആത്തിൻ മിർ റബ്ബി അജബജല്ല എൻ്റെ റബ്ബിൽ നിന്ന് ഒരാൾ എൻ്റെ അടുക്കലേക്ക് വന്നു എന്നിട്ട് എന്നോട് പറയുകയാണ് ഫഹാൽ മിൻ ഉമ്മത്തിക് തങ്ങളുടെ ഉമ്മത്തികളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും സ്വലാത്തൻ ഒരു സ്വലാത്ത് തങ്ങളുടെ ചൊല്ലിയാൽ ഹസനാത് അവനിക്ക് അതിൻ്റെ കാരണം കൊണ്ട് പത്ത് നന്മകൾ ചെയ്തതിൻ്റെ പ്രതിഫലം രേഖപ്പെടുത്തി വെക്കുന്നതാണ് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അതുപോലെ പത്ത് തിന്മകൾ അള്ളാഹു മായ്ച്ചു കളയുകയും ചെയ്യും ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ മാത്രമല്ല പത്ത് പദവികൾ അള്ളാഹു അവനക്ക് ഉയർത്തി കൊടുക്കുന്നതാണ് ഈ സൗഭാഗ്യങ്ങൾ നമ്മൾ ഒരിക്കലും കളയാൻ പാടില്ല നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ധാരാളം സ്വലാത്തുകൾ നമ്മൾ ചൊല്ലിക്കൊണ്ടേ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതൊന്നും ചെറുതായിട്ട് നമ്മൾ കാണണ്ട അലൈഹി മേൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാലോ അവന്റെ അള്ളാഹുഅല നൂറ് പിന്നെ എന്താ പഠിക്കാനുള്ളത് അപ്പൊ അള്ളാഹുബിൻറെ സ്വലാത്ത് നമുക്ക് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു അതിന് നമുക്കുള്ള മാർഗം വളരെ എളുപ്പത്തിൽ നബി അലൈഹി മേലെ സ്വലാത്ത് ചൊല്ലുക വമൻ എൻ്റെ മേലിൽ ഒരാൾ നൂറ് സ്വലാത്ത് ചൊല്ലിയാലോ അപ്പം നമുക്ക് പറ്റുമെങ്കിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു നൂറ് സ്വലാത്ത് പതിവാക്കുക അങ്ങനെ നൂറ് സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ രണ്ട് കണ്ണിൻ്റെ ഇടയിൽ എഴുതി വെക്കും എന്താണ് എഴുതി വെക്കുന്നത് കപട വിശ്വാസത്തിൽ നിന്നുള്ള മോചനം നരകത്തിൽ നിന്നുള്ള മോചനം കിയാമത്ത നാളിൽ ഷുഹദാക്കളുടെ കൂടെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും ഇത്രയും വലിയ മഹത്വം നമുക്ക് ലഭിക്കുമ്പോൾ എങ്ങനെ നമുക്ക് സ്വലാത്ത് ഒഴിവാക്കാൻ കഴിയും ഒരു നൂറ് സ്വലാത്തെങ്കിലും എല്ലാ രാത്രിയിലും ചൊല്ലണം ഇരുന്നൂറോ അഞ്ഞൂറോ ആയിരമോ എത്ര കൂട്ടിയോ അത്രയും നല്ലതാണ് അതാണ് നബി നബിസ്വല്ലാഹു അലൈ വസ്ലമാങ്ങൾ പറഞ്ഞത് അലയ്യ എൻ്റെ മേലിൽ നിങ്ങൾ സ്വലാത്ത് ധാരാളം വർദ്ധിപ്പിക്കുക എന്തിനാണത് എൻ്റെ മേലും സ്വലാത്തു ചൊല്ലുംതോറും നിങ്ങളുടെ പാവങ്ങളൊക്കെ അത് പൊറുക്കപ്പെടുന്നതാണ് നിങ്ങൾക്ക് മഹഫിറത്താണ് അതിൻ്റെ കാരണം കൊണ്ട് ലഭിക്കുന്നത് എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഇന്ന് അക്സർഹും അലഅയ്യ സ്വലാ അയ്യാമത്തെ നാളിൽ എന്നോട് ഏറ്റവും അടുപ്പമുള്ളവർ അതെൻ്റെ മേൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവരാണെന്നും നബി നബിസ്വല്ലാഹു അലഹി വസലമാങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ ഒരു സ്ഥാനം നമുക്ക് ലഭിക്കുമ്പോൾ എങ്ങനെ നമുക്ക് സ്വലാത്ത് ചൊല്ലാതിരിക്കാൻ കഴിയും അതുകൊണ്ട് ഈ അവൽ മാസം തുടങ്ങി തീരുന്നതുവരെയും അതിനുശേഷവും എപ്പോഴും ധാരാളം സ്വലാത്തുകൾ നമ്മൾ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക അവിടുത്തെ മതം മൗലിക പാരായണവും എല്ലാം നമ്മളെപ്പോഴും നടത്തിക്കൊണ്ടേ ഇരിക്കണം അള്ളാഹു സുബാനഹു വാല ഹബീബായ തങ്ങളുടെ ഷഫായത്തിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ അവിടുത്തെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു ജല്ല ജലാലുഹു തോഫിയത്ത് നൽകുമാറാകട്ടെ വസാഹു വസ്ലമീദ മുഹമ്മദ്